ഇപ്പോൾ സിനിമാ ഗ്രൂപ്പുകളിൽ പ്രേക്ഷകർ നടത്തുന്ന ഏറ്റവും വലിയ ചർച്ച മലയാള സിനിമയിലെ സിനിമകളുടെ ടൈറ്റിലുകളെ കുറിച്ചാണ്. ഒരു ടൈറ്റിൽ എന്നത് സിനിമയ്ക്ക് ഏറ്റവും വലിയ ആകർഷകമായ ഒരു ഘടകമാണ്. ടൈറ്റിൽ കണ്ട് സിനിമയെ അപ്രോച്ച് ചെയ്യുന്ന നിരവധി പ്രേക്ഷകർ ഇന്നും സിനിമാ ലോകത്തുണ്ട്. ആ ടൈറ്റിൽ അവർക്ക് നൽകുന്ന ഇമ്പാക്ട് വളരെ വലുതുമാണ്. എന്നാൽ മലയാള സിനിമയിലെ ടൈറ്റിലുകളുടെ ദാരിദ്ര്യം അവരെ ഇങ്ങനെയും ചില കാര്യങ്ങളിലേക്ക് ചർച്ചകളിൽ എത്തിച്ചിരിക്കുകയാണ്. നിലവിൽ ഇന്ത്യൻ സിനിമയിൽ ടൈറ്റിൽ ഇടുന്നതിൽ ഇത്രയും ദാരിദ്ര്യം പിടിച്ചൊരു ഇൻഡസ്ട്രി വേറെയില്ല എന്നാണ് പ്രേക്ഷകർ ചർച്ചയാക്കുന്നത്. എന്നാലും എന്റെ അളിയ വെടിക്കെട്ട് എന്താണ് സജി ഇജാതി മോശം പേരുകൾ എവിടുന്ന് കിട്ടുന്നു ആവോ ജയറാം മിഥുൻ മാനുവൽ തോമസ് ഒന്നിക്കുന്ന ചിത്രത്തിന്റെ പേര് ചെണ്ടക്കൊരു കൊട്ട് ഇങ്ങനെ സീരിയൽ ടൈപ്പിലുള്ള പേരുകൾ കേട്ട് ആരാധകർ തന്നെ മടുത്തു. ഒരു പേര് കേട്ടാൽ സിനിമ കാണണമെന്നുള്ള ആ ഒരിതൊക്കെ അങ്ങ് പോയി. ഇങ്ങനെയുള്ള പേരുകൾ കേൾക്കുമ്പോൾ സിനിമ കാണാൻ പോലും തോന്നുന്നില്ല എന്നാണ് അവർ പറയുന്നത്. എന്നാൽ മലയാള സിനിമയിൽ മികച്ച ടൈറ്റിലുകളും ഉണ്ട് എന്ന് അവർ എടുത്തു സൂചിപ്പിക്കുന്നുണ്ട്. ഈ അടുത്ത മലയാളത്തിൽ കണ്ട നല്ല ടൈറ്റിലുകൾ റോഷാക്, ബസൂക്ക, ഭീഷ്മപർവം, എമ്പുരാൻ, മലക്കോട്ടെ വാലിബൻ, റാം, കിങ് ഓഫ് കൊത്ത, ടൈസൺ, അങ്ങനെ നീളുന്ന വലിയൊരു നിര. കൂടാതെ തമിഴിലും ജയിലർ, ലിയോ, ക്യാപ്റ്റൻ മില്ലർ തുടങ്ങിയ സിനിമകളുടെ പേരും അവർ എടുത്തു സൂചിപ്പിക്കുന്നു. മലയാളത്തിൽ മികച്ച പേരുകൾ, അട്രാക്റ്റീവ് പേരുകൾ സമ്മാനിക്കുന്നത് ബിഗ് ബജറ്റ് സിനിമകൾക്കാണ്. ലോ ബജറ്റ് സിനിമകൾക്കൊക്കെ എന്റെ അളിയ വെടിക്കെട്ട് എന്താണ് സജി അങ്ങനെ പടങ്ങളുടെ പേരുകൾ നീളുന്നു. ഇതെന്താണ് ഇങ്ങനെ? എന്നാൽ മലയാളത്തിൽ മാത്രമല്ല പല ഇൻഡസ്ട്രിയിലും ഇതുപോലുള്ള പേരുകളുണ്ട്. എന്നാൽ മലയാളത്തിലാണ് അത് കൂടുതൽ പ്രേക്ഷകർ ചർച്ചയാക്കിയിരിക്കുന്നത്. സിനിമാ പേരാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡിങ്. ഇന്ന് തന്നെ നിരവധി പോസ്റ്റുകൾ സിനിമാ പേരുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ആരാധകർ സോഷ്യൽ മീഡിയകളിൽ നടത്തി കഴിഞ്ഞു. പഴയ സിനിമകൾക്ക് പുതിയ രീതിയിലുള്ള പേരുകൾ ആയാൽ എങ്ങനെയായിരിക്കും? പണ്ടത്തെ സിനിമകൾക്കൊക്കെ ഗംഭീരൻ പേരായിരുന്നല്ലോ എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് പോസ്റ്റ് എത്തിയിരിക്കുന്നത്. ഇൻ ഹരിഹർ നഗർ എന്ന ചിത്രത്തിന് ഇന്നത്തെ പേരെന്തായിരിക്കും? സുന്ദരിയും കോഴികളും എന്നായിരിക്കും എന്ന് ഒരു പ്രേക്ഷകൻ പറയുകയാണ്. ആ സിനിമയോടുള്ള അപ്രോച്ച് തന്നെ നമുക്ക് മാറിപ്പോകും അല്ലെ? അപ്പോൾ ഗോഡ് ഫാദർ പേരൊന്ന് ചിന്തിച്ചു നോക്കൂ. അഞ്ഞൂറാനും കുഞ്ഞുമക്കളും. അഞ്ഞൂറാന് എല്ലാവരും കുഞ്ഞുമക്കളാണല്ലോ. ഡിജിറ്റൽ കാലത്ത് എല്ലാം ഈസിയായി. ഇപ്പോൾ നല്ലൊരു പേര് കണ്ടുപിടിക്കാൻ വയ്യാത്ത അത്ര ക്രിയേറ്റിവിറ്റി ഇല്ലാതെയായി. അതുപോലെ തന്നെയാണ് ഇന്നത്തെ 99% സിനിമകളും. ഒന്നിനും കൊള്ളില്ല പേരുൾപ്പെടെ. വൈകുന്നേരം TVയിൽ സിനിമ കാണാം എന്ന് കരുതി ഇരിക്കുമ്പോൾ എല്ലാം ഡിജിറ്റലിൽ എടുത്ത കളർ നിറച്ച ലൈറ്റ് കുത്തിക്കേറ്റിയ ജീവൻ ഇല്ലാത്ത കുറെ കാണാൻ തോന്നാത്ത അപ്പോൾ തന്നെ ചാനൽ മാറ്റാൻ തോന്നുന്ന കുറെ പടങ്ങൾ. അങ്ങനെ നോക്കുമ്പോൾ അന്യഭാഷാ സിനിമകളിലേക്കാണ് അവരുടെ കണ്ണുടക്കുന്നത്. അതിലേക്ക് പിടിച്ചിരുത്താനുള്ള കഴിവ് ആ സിനിമയ്ക്കുണ്ട് എന്ന് ചാനൽ മാറ്റുമ്പോൾ ഒരു വ്യക്തി പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം തന്നെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. മലയാള സിനിമയിലെ ടൈറ്റിലുകളുടെ ദാരിദ്ര്യത്തെ കുറിച്ചാണ് പലരും ചർച്ചയാക്കുന്നത്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇപ്പോൾ അടുത്തിറങ്ങാൻ പോകുന്ന പല സിനിമകളുടെയും പേര് ശരിക്കും സീരിയൽ ടൈപ്പുകളിലേക്ക് മാറിയിരിക്കുകയാണ്. നിങ്ങൾ തന്നെ കണ്ടു കാണുമല്ലോ പുതിയ സിനിമകളുടെ പോസ്റ്ററുകളൊക്കെ.